നമസ്കാരം. അണികളുടെ വികാരം എന്തെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമോ അജണ്ടയോ ഒന്നും ഇല്ലാത്ത ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം പോലെയാണ് കേരളത്തിലെ ബി ജെ പി അഥവാ കെ ജെ പി എന്ന് പറയേണ്ടി വരും. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടു തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവല്ല പോലെ ഒരു സ്ഥലത്ത് ഒരു ഓഫീസൊക്കെ, അതായത് ജനസേവനാ കേന്ദ്രം എന്ന് പേരിൽ ഒരു ഓഫീസൊക്കെ തുറന്ന് അതിൽ കേന്ദ്രത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടി നിന്ന് ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിച്ച് അവരുടെ ജനങ്ങളുടെയൊക്കെ ഇഷ്ടമൊക്കെ നേടി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിന്ന് കേന്ദ്ര പദ്ധതികളൊക്കെ ജനങ്ങളെ അത് കേന്ദ്ര പദ്ധതികളെ പറ്റി കൂടുതൽ ബോധവാന്മാരാക്കാനും അവരെ അതിലേക്ക് ചേർക്കാനുമൊക്കെ മുന്നിട്ടിറങ്ങി രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അനൂപ് ആൻ്റണി എന്ന വ്യക്തി. ആ വ്യക്തിക്ക് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരുവല്ലയിൽ നിന്ന് ഒട്ടും പരിചിതമില്ലാത്ത അമ്പലപ്പുഴയിലേക്ക് ഓടേണ്ടി വന്നെങ്കിൽ എന്ത് തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ തിരഞ്ഞെടുപ്പ് തന്ത്രം നടത്തിയതെന്ന് ചുരുങ്ങിയ പക്ഷം അണികളെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതുവരെ അമ്പലപ്പുഴയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വചസ്പതി എന്ന വ്യക്തിക്ക് അമ്പലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിലോട്ട് പോകേണ്ടിയിരുന്നു. ഇതിനെല്ലാം തുടക്കം എവിടെ നിന്നാണെന്ന് നോക്കുക. ആറന്മുളയിലെ സീറ്റ് ഒരു യാക്കോബായുടെ ഒരു കാൻഡിഡേറ്റിന് കൊടുക്കേണ്ടി വന്നപ്പോൾ അവിടെ മത്സരിക്കേണ്ടിയിരുന്ന അശോകൻ എന്നൊരു വ്യക്തിയെ അവിടെ സീറ്റ് പറഞ്ഞു വെച്ചിരുന്ന അശോകൻ അവിടെ സീറ്റില്ലാതെ വരും. പത്തനംതിട്ട സീറ്റില്ലാതെ വരുമ്പോൾ അനൂപിന് കൊടുക്കേണ്ടിയിരുന്ന തിരുവല്ലയിലേക്ക് അശോകൻ വരികയും അനൂപിന് അവിടുന്ന് ഓടി ആലപ്പുഴയിൽ വരേണ്ടി വരികയാണ് ചെയ്തത്. ഇതെന്ത് തന്ത്രമാണ്? എന്ത് തന്ത്രമാണ്? നിങ്ങൾ അമിഷയെക്കാളും വലിയ തന്ത്രമാണല്ലോ ഈ കാണിച്ചത്. ഒരു സമയത്ത് പാലക്കാട് മത്സരിക്കുന്നു, അടുത്ത സമയത്ത് വർക്കലയിൽ മത്സരിക്കുന്നു, പിന്നെ അവിടുന്ന് കഴക്കൂട്ടത്ത് വന്നെത്തുന്നു ബി ജെ പിയിലെ പെൺശക്തിയായ ശോഭാ സുരേന്ദ്രൻ. 89 or 89 വോട്ടിന് തോറ്റ മഞ്ചേശ്വരത്തു നിന്ന് പിന്നീട് കെ സുരേന്ദ്രനെ കാണുന്നത് പത്തനംതിട്ടയിലാണ്. അവിടുന്ന് വീണ്ടും കോന്നിയിൽ കാണുന്നു, വീണ്ടും കോന്നിയിലും മഞ്ചേശ്വരത്തും കൂടെ കാണുന്നു. എന്ത് തന്ത്രമാണത്? രണ്ട് സീറ്റിൽ നിന്ന് മത്സരിക്കുന്നു. മഞ്ചേശ്വരക്കാരൻ വിചാരിക്കും കോന്നിക്കാർ ജയിപ്പിക്കട്ടെന്ന്, കോന്നിക്കാർ വിചാരിക്കും മഞ്ചേശ്വരക്കാരൻ ജയിപ്പിക്കട്ടെന്ന്. എന്ത് തരം തന്ത്രമാണെന്ന് നിങ്ങൾക്ക് അവരുടെ അണികളോടെങ്കിലും ഒന്ന് വിശദീകരിക്കാമോ ദയവായി? കോന്നി ടു മഞ്ചേശ്വരം ഹെലികോപ്റ്റർ വഴി ഷട്ടിൽ അടിക്കുകയാണ്. ഈ മലയാള ജനതയുടെ തലയ്ക്ക് മുകളിൽ കൂടെ കേരളത്തിലെ ഒരേ ഒരു അന്ന് ഒരു എം എൽ എ ഉണ്ട്, ഒരേ ഒരു എം എൽ എ മാത്രമുള്ള കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം ഈ ഹെലികോപ്റ്ററിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിക്കുന്നതിനെ എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കുക? എന്ത് പറഞ്ഞാണ് ജനങ്ങളുടെ മുന്നിൽ ന്യായീകരിക്കുക? ഇത് എന്ത് തരം തന്ത്രമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും പിടികിട്ടിയോ? നല്ല വൃത്തിയായി തോറ്റതിന് ശേഷം ഒരു മീറ്റിങ്ങൊക്കെ കൂടിയിട്ട് ഈ തോൽവിയുടെ വാഴമൊക്കെ എടുത്ത് നൈസായിട്ട് കടകക്ഷിയായിട്ടുള്ള ബി ഡി ജെ എസിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊരു കോമഡി. കൂട്ടത്തിലുള്ള കടകക്ഷികളെയൊക്കെ ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ, ഒരു മാല പോലെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടതിന് പകരം ഓരോരുത്തരും ഓരോ തുരുത്തുകളായിട്ട് നിന്ന് മത്സരിച്ച് വൃത്തിയായിട്ട് തോറ്റതിന് ശേഷം പരസ്പരം പഴി പറയുകയാണ് ചെയ്യേണ്ടത്. ചില അടിസ്ഥാന തത്വങ്ങളൊക്കെ ഉണ്ട് ഓരോ തെരഞ്ഞെടുപ്പിനും നേരിടുമ്പോൾ. ഒന്നാമത്തെ പ്രശ്നം ദേശീയ നേതൃത്വവുമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ പ്രശ്നമാണ്. ഭാഷ തന്നെയായിരിക്കാം വിഷയം. ഇതൊക്കെ കുറേ കാലം കൂടെ ഇങ്ങനെയൊക്കെ തന്നെയേ പോകത്തുള്ളൂ. സത്യത്തിൽ ഇവിടെ വേണ്ടത്, കേരളത്തിന് വേണ്ടത് മലയാളം അത്യാവശ്യം മാത്രം മനസ്സിലാവുന്ന, എന്നാൽ ഹിന്ദിയും ഇംഗ്ലീഷും നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ബി ജെ പി പ്രസിഡൻറ്റിനെയാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾ തന്നെയായിരിക്കും ആദ്യം ഒതുക്കപ്പെടുന്നത്. കാര്യം അങ്ങനെയുള്ള ഒരാളോട് പോയി സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ ഹിന്ദിയും വേണം അല്ലെങ്കിൽ ഇംഗ്ലീഷും വേണം. അതിന് കഴിവുള്ള എത്ര മാധ്യമക്കാർ ഇവിടെ ഉണ്ടെന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ആരിഫ് മുഹമ്മദ് ഖാനോട് പോയിട്ട് സംസാരിച്ച് തേഞ്ഞൊട്ടുന്നവനാണ് ഈ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒക്കെ നിൽക്കുന്ന ടീംസ്. അപ്പോൾ ആദ്യം ഒതുക്കേണ്ട ഈ ടീമിനെയാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ കൊള്ളാവുന്ന ആരെങ്കിലും കേരളത്തിൻ്റെ പുറത്തുനിന്ന് പിടിച്ചുകൊണ്ട് ഇവിടെ നിർത്തേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരള ബി ജെ പി പോകുന്നത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ ജനങ്ങളെ, നിങ്ങളുടെ അണികളെയെങ്കിലും കുറഞ്ഞ പക്ഷം അവരുടെ വികാരം എന്തെന്നെങ്കിലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. സാധാരണ കോൺഗ്രസ്സുകാരാണ് അങ്ങനെ പറയുന്നത്, അണികളുടെ വികാരം മാനിച്ചാണ് അവർ ചില തീരുമാനങ്ങൾ എടുക്കുന്നതെന്നൊക്കെ അവർ പറയും. അവരെപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് വികാരം എന്ന് പറഞ്ഞ പോലെ ഈ ബി ജെ പിയെ അല്ലെങ്കിൽ
കേന്ദ്രത്തിലെ ബി ജെ പിയെ മോദിയെ മോദിയുടെ ടീമിനെ ദേശീയവാദം കൊണ്ടൊക്കെ ഇങ്ങനെ സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ. അവരെയൊക്കെ കേൾക്കണം, അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കണം. അല്ലാതെ ഫേസ്ബുക്കിൽ കിട്ടുന്ന ഒരു 8,000 10,000 നിങ്ങളിടുന്ന ഫോട്ടോയ്ക്ക് നിങ്ങൾ ഭംഗിയിലിരിക്കുന്നു, തിരിഞ്ഞിരിക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അതിന് സംഖ്യകൾ നിങ്ങൾക്ക് വാരിക്കോരി വോട്ടൊക്കെ തരും, അത് സത്യമാണ് ഹേ. അതൊക്കെ കണ്ടിട്ട് നമ്മളെന്തോ സംഭവമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അതൊന്നും ഇലക്ഷനിൽ വോട്ടാവി മാറില്ല. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയെങ്കിലും തങ്ങളുടെ ചുരുങ്ങിയ പക്ഷം തങ്ങളുടെ അണികളുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞെങ്കിലും അതിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ചുരുക്കി പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.